ഉണ്ടാകുന്നത്. സാധാരണക്കാരൻ്റെ കണ്ണീരിൻ്റെ നനവും അതുപോലെ തന്നെ അധ്വാനത്തിൻ്റെ വിയർപ്പും ചേർന്നെടുത്ത ഈ പണം കട്ടുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നവൻ ആരായാലും അവൻ ചെയ്യുന്ന യഥാർത്ഥത്തിൽ അഴിമതി എന്നതിനപ്പുറം ഇതിലും നല്ലത് കമ്പിപ്പാരയും എടുത്ത് കക്കാൻ ഇറങ്ങുന്നതാണ് എന്നാണ് നമ്മുടെ അഭിപ്രായം. ഇതിലും നല്ലത് കരാറുകാരനെയും കൂട്ടി കമ്പിപ്പാരയും എടുത്ത് കക്കാൻ ഇറങ്ങുന്നതാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ പറഞ്ഞു. ചെറുപുഴ പഞ്ചായത്തിലെ പൊൻപുഴ കൂമ്പംകുന്ന് റോഡ് കോൺക്രീറ്റ് വർക്ക് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമായിരുന്നു അദ്ദേഹം. 4 മാസം മുമ്പ് തൊഴിലുറപ്പ് പദ്ധതിയിൽ പെടുത്തി കോൺക്രീറ്റ് ചെയ്ത റോഡാണ് തകർന്ന് തരിപ്പണമായത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ചെറുപുഴ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കോൺഗ്രസ്സുകാരുടെ ഉന്നത സംഘം പ്രദേശം സന്ദർശിച്ചത്. നാട്ടുകാരുമായി സംസാരിച്ചു. റോഡ് ഉടൻ പുനർനിർമ്മിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. പൊൻപുഴ കൂമ്പകുന്ന് റോഡ് ഇതിൻ്റെ 250 മീറ്റർ ആണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 2 റീച്ചായി ഇവിടെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം കാലങ്ങളായി ഈ മേഖലയിലെ ആളുകൾക്ക് നമ്മുടെ റോഡിൻ്റെ ശോചിയാവസ്ഥ സംബന്ധിച്ച് ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. അതിനൊരു പരിഹാരം എന്ന വണ്ണം ഇത്തരത്തിലൊരു വിഷയം വന്നപ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ ചുറ്റി വിളിച്ചും സ്വർണം പണയം വെച്ചുമൊക്കെ കരുതി വെച്ച 216,000 രൂപ കൂടി ഇട്ടുകൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. യഥാർത്ഥത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ ഇതിൻ്റെ സാഹചര്യത്തിൽ ശരിക്കും 300 ചാക്ക് സിമൻറ്റ് ഒരു 140 അടി തീർക്കാനായി സാധാരണ എസ്റ്റിമേറ്റ് വേണമെന്നിരിക്കെ 250 മീറ്റർ ചെയ്യുന്നതിനായി 600 ചാക്ക് സിമൻറ്റ് സാധാരണഗതിയിൽ ഉപയോഗിക്കണമെന്നിരിക്കെ വെറും 170 ചാക്ക് സിമൻറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ തീവെട്ടിക്കൊള്ളയാണ് ഇവിടെ കരാറുകാരൻ നടപ്പിലാക്കിയത്. കരാറുകാരൻ എന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്ത് അധികൃതരുടെ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ പ്രിയങ്കരനായ കരാറുകാരനാണ്. അതുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതിയും പ്രസിഡൻറ്റും അംഗങ്ങളൊക്കെ ഇവരെ വലിയ രീതിയിൽ സഹായിച്ചു പോകുന്നത്. ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ ഈ റോഡ് തകർന്ന് തരിപ്പണമായ വിവരം പഞ്ചായത്ത് പ്രസിഡന്റിനെ അധികൃതരെ അറിയിക്കുമ്പോഴൊക്കെ അത് വന്ന് നോക്കുവാനുള്ള സാമാന്യ മര്യാദ പോലും കാണിക്കാതെ നിങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് വാ നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്ന ധിക്കാരപൂർവമായ ഒരു സമീപനമാണ് ഉണ്ടാകുന്നത്. സാധാരണക്കാരൻ്റെ കണ്ണീരിൻ്റെ നനവും അതുപോലെ തന്നെ അധ്വാനത്തിൻ്റെ വിയർപ്പും ചേർന്നെടുത്ത ഈ പണം കട്ടുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നവൻ ആരായാലും അവൻ ചെയ്യുന്ന യഥാർത്ഥത്തിൽ അഴിമതി എന്നതിനപ്പുറം ഇതിലും നല്ലത് കമ്പിപ്പാരയും എടുത്ത് കക്കാൻ ഇറങ്ങുന്നതാണ് എന്നാണ് നമ്മുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇത്തരം അഴിമതിയും തീവെട്ടിക്കൊള്ളയെന്ന് പറഞ്ഞ ഈ കരാറുകാരനെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യാത്ത സാഹചര്യം വന്നാൽ ഇനി സംസാരത്തിന് യാതൊരുവിധ പ്രസക്തിയുമില്ല. തുടർച്ചയായ പ്രക്ഷോഭങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് നീങ്ങും. അത് കരാറുകാരൻ്റെ വീട്ടിലേക്കായാലും ശരി, പഞ്ചായത്ത് ഓഫീസിലേക്കായാലും ശരി, വരുന്ന ആളുകളിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാനുള്ള സഞ്ചാരയോഗ്യം ലഭ്യമാക്കാനുള്ള സാഹചര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങില്ലെങ്കിൽ ഈ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തി ഇനിയൊരു പ്രവൃത്തിയും അവർക്ക് നൽകാതെ മാറ്റി നിർത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ അഴിമതിക്ക് കൂട്ടു നിൽക്കുന്ന ഒരു സാഹചര്യവുമായാണ് പഞ്ചായത്ത് നീങ്ങുന്നതെങ്കിൽ കോൺഗ്രസിന് ഇനി സംസാരമില്ല, പ്രവൃത്തി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിശക്തമായ പ്രക്ഷോഭവുമായി ഈ നാട്ടിലെ സാധാരണക്കാരൊപ്പം നിന്നുകൊണ്ട് കോൺഗ്രസ് അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നയിച്ചുകൊണ്ട് ഇതിനെതിരെ നീങ്ങുമെന്ന് മാത്രമാണ് ഇവിടെ ഈ റോഡ് പരിശോധിച്ച് ഇവിടുത്തെ ശോചനീയാവസ്ഥ മനസ്സിലാക്കി ഇവിടെ സിമൻറ്റ് എന്നൊരു സംഭവം പോലും ഇല്ലാതെ ഇളകിക്കിടക്കുന്ന കുറച്ച് കല്ലുകൾ മാത്രം വെച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി കരാറുകാരനെതിരെ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായും അതുപോലെ തന്നെ ഇതിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന പഞ്ചായത്തിനെതിരെയും അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി കോൺഗ്രസ് നീങ്ങും. ഇതിലൊരു വലിയ അഴിമതി അതിൻ്റെ തുടക്കമായി നമ്മളിതിനെ കാണുന്നു. ഒരു ചെറിയ പ്രൊജക്റ്റിൽ പോലും ഇത്രയധികം കൈയിട്ട് വാറില് നടക്കുകയാണെങ്കിൽ ചെറുപ്പ പഞ്ചായത്തിലെ ഓരോ റോഡുകളും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവിടെയൊക്കെ ഏതൊക്കെ രീതിയിലുള്ള അഴിമതികളാണ് നടക്കുന്നത്, ഈ അഴിമതി പണം ഏത് സാഹചര്യത്തിൽ ഏത് ഭാഗത്തേക്കാണ് നീങ്ങുന്നത്, അത് വാങ്ങിയെടുക്കുന്നവരാരാണ് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ അന്വേഷണം വേണം. ആ രീതിയിൽ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുകയും അതുപോലെ തന്നെ ഈ റോഡിൻ്റെ ശോചിയാവസ്ഥ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ നടത്തുന്നതിനാവശ്യമായി പഞ്ചായത്ത് അധികൃതമായി സംസാരിക്കുകയും അതിനവർ തയ്യാറല്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് നീങ്ങുമെന്നാണ് ഈ സാഹചര്യത്തിൽ അറിയിക്കാനുള്ളത്. ഇതിൻ്റെ പൈസ നിങ്ങൾ തരണം എന്ന് പറഞ്ഞാൽ ഇയാൾ ഇറങ്ങി സ്ഥലം വിടും. അന്നേരം അയാൾ ഇറങ്ങി സ്ഥലം വിടുവായിരുന്നു. നിങ്ങളുടെ ഡ്രൈവിംഗ് സ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യത്തിന്റെ വർണ്ണശരകേകിയ ചെറുപുഴ ഫസ്റ്റ് ഗിയർ 1st വാർഷികത്തിലേക്ക്. നാളെ ഇതുവരെ നിങ്ങൾ നൽകിയ സ്വീകാര്യതയ്ക്കും പ്രോത്സാഹനത്തിനും നന്ദി. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡ്രൈവിംഗ് ക്യാമ്പസ്, വനിതകൾക്ക് വനിതാ ഇൻസ്ട്രക്ടർ, പരിചയ സമ്പന്നരായ പരിശീലകർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയ ക്രമീകരണം, മിതമായ നിരക്ക് എന്നിങ്ങനെ മികച്ച സേവനങ്ങളുമായി ഫസ്റ്റ് ഗിയർ. അതിനൂതന സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന മലയോര മേഖലയിലെ ഒരേ ഒരു ഡ്രൈവിംഗ് സ്കൂൾ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0498529 4294, 9188247293.
ഫസ്റ്റ് ഫ്ലോർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെറുപുഴ.